കഴിഞ്ഞ വർഷം ഷൈലോക്ക് റിലീസായപ്പോൾ ആരാധകർ ഏറ്റെടുത്തൊരു ഡയലോഗാണ്. എന്നാൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് ആരാധകരല്ല, കേരളത്തിലെ തിയേറ്റർ ഉടമകളാണ്. കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്റർ ഉടമകളും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റ്. എന്നാൽ ഏറ്റവും അവസാനം ഷെയർ ചെയ്തത് ആശ്രവാ സിനിമാസാണ്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ആശ്രവാ സിനിമാസ് ലാലേട്ടൻ്റെതും ആൻറ്റണി പെരുമ്പാവൂരിൻ്റെതുമാണെന്നാണ് ആരാധകർ പറയുന്നത്. ആൻറ്റണി പെരുമ്പാവൂരിൻ്റെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനൊരു പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഊഹിച്ച് നോക്കിയാട്ടെ സിനിമയുടെ റേഞ്ച്. അങ്ങനെ ഒരുപാട് ട്രോളുകളും. ലാലേട്ടൻ്റെ സ്വന്തം ആൻറ്റണി പെരുമ്പാവൂർ തൻ്റെ തിയേറ്റർ ഫേസ്ബുക്ക് പേജിലൂടെ ഇങ്ങനൊരു പോസ്റ്റ് ചെയ്യുമ്പോൾ മമ്മൂക്ക ആരാധകരും ഹാപ്പിയാണ്. മമ്മൂക്കയും ലാലേട്ടനും നല്ല ചങ്ക്സാണ്. മമ്മൂക്കയുടെ അടുത്ത സുഹൃത്തുമാണ് ആൻറ്റണി പെരുമ്പാവൂർ. ഇവർക്കിടയിൽ ഈഗോയോ വാശിയോ ദേഷ്യമോ ഒന്നും തന്നെയില്ല. ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് സിനിമകൾ വിജയിക്കണമെന്ന് മാത്രമാണ്. ദ പ്രീസ്റ്റ് വിജയിക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ലാലേട്ടനും ആൻറ്റണി പെരുമ്പാവൂരൊക്കെ. സത്യം പറഞ്ഞാൽ മമ്മൂട്ടി എന്ന ബ്രാൻഡിന് മുന്നിൽ കൊറോണ തോറ്റുപോവുകയായിരുന്നു. ഫാമിലി ഓഡിയൻസ് ഇടിച്ചു കയറുകയാണ് തിയേറ്ററുകളിൽ. പലയിടത്തും ടിക്കറ്റ് കിട്ടാൻ പോലുമില്ല. പലയിടത്തും എക്സ്ട്രാ ഷോസും എക്സ്ട്രാ സ്ക്രീനും നൽകുകയാണ് ദ പ്രീസ്റ്റിന്. അത്രയേറെ തരംഗമാണ് ദ പ്രീസ്റ്റ് കേരളത്തിൽ ഉണ്ടാക്കിയത്. കേരളത്തിൽ മാത്രമല്ല, വേൾഡ് വൈഡ് ഗൾഫ് രാജ്യത്തും നല്ല കളക്ഷനാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഒറ്റ പേരേയുള്ളൂ, മെഗാസ്റ്റാർ മമ്മൂട്ടി. ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു ഹൈപ്പുമില്ലാതെ വരുന്ന സിനിമയ്ക്ക് ഇത്ര റീച്ച് ലഭിക്കണമെങ്കിൽ അതിന് ഈ ഒരു മുഖം തന്നെയാണ്. വിളിച്ചോളൂ ദ കിങ് എന്ന്. ആൻറ്റണി പെരുമ്പാവൂരിൻ്റെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനൊരു പോസ്റ്റ് വരണമെങ്കിൽ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയട്ടെ. മമ്മൂട്ടി എന്ന നടൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന ബ്രാൻഡിൻ്റെ മുന്നിൽ കൊറോണയും ലാലേട്ടൻ ആരാധകരൊക്കെ തോറ്റുപോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്താണ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി.